പുതിയൊരു വണ്ടിയും പുതിയൊരു പണിയായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ RS200 DS3 ആണ് വണ്ടി. അതിൽ ബെല്ലി പാൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് ഇവിടെ പെയിന്റ് അടിച്ച് വെച്ചിട്ടുള്ള കണ്ടല്ലോ. ബെല്ലി പാൻ ഉണ്ട്, മഡ്ഗാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സീറ്റ് കൗളും കസ്റ്റം മേഡ് ഉണ്ടാക്കിയ സാധനമുണ്ട്. ഇതാണ് നമ്മൾ ഓണർ അർജുൻ. ഏതായാലും മടുപ്പിക്കണില്ല, വണ്ടിന്റെ കാര്യങ്ങളിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ ഈ വണ്ടി കുത്തി പൊളിക്കാൻ വേണ്ടി പോകട്ടോ. നമ്മളെ സ്റ്റോക്ക് അണ്ടർബെല്ലി ഊരി കഴിഞ്ഞിട്ടുണ്ട്. എടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, ചില സ്ക്രൂസ് നമുക്ക് ഊരാൻ കിട്ടില്ല. പക്ഷെ എന്തായാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ വെക്കാൻ പോകുന്ന അണ്ടർബെല്ലി പെയിന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് ഡ്രില്ല് ചെയ്യണം, കുറച്ച് ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. അണ്ടർബെല്ലി ഇപ്പോൾ രണ്ട് സൈഡും സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ഫിറ്റിംഗ് ആണ്, ഒരു ഗ്യാപ്പ് പോലും കാണാനില്ല. ആ രീതിയിലാണ് സെൻറ്റർ ടൈ ഇട്ടിട്ടുണ്ട്. ഇവിടെ ചെയ്തു, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നമ്മളെ ഫെയറിംഗ് ചെറിയ ഡാമേജ് ഉണ്ട്, അപ്പോൾ ആ ഒരു ഭാഗത്ത് മാറ്റാനുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റ് ഫിറ്റിംഗ് ആണ്. നമ്മളെ മഡ്ഗാർഡ് ഒന്ന് സെറ്റ് ചെയ്യണം. മഡ്ഗാർഡ് RC മഡ്ഗാർഡ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ഫിറ്റാക്കണമെങ്കിൽ നമ്മുടെ ഈ മഡ്ഗാർഡിന്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ അതൊന്ന് ഊരിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ ഈ മഡ്ഗാർഡ് അയക്കുന്ന പ്രൊസീജിയർ പറഞ്ഞാൽ, ഇതിൻ്റെ ഉൾഭാഗത്ത് 4 ബോൾട്ടുകൾ ഉണ്ടാവും. ഈ സൈഡിൽ 2 ഇവിടെ 2 അത് ഊരിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ സൈഡിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 2 സൈഡിലുള്ള അല്ലെങ്കിൽ ബോൾസും കൂടെ ഊരിയെടുത്തു കഴിഞ്ഞാൽ ഈ സാധനം എടുക്കാൻ പറ്റും. A few moments later. നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മഴ പെയ്തു, അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അതിനുശേഷം നമ്മളിപ്പോൾ മഡ്ഗാർഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ സ്റ്റോക്ക് മഡ്ഗാർഡ് അടിഭാഗത്ത് ഇതുപോലെ ഒരു റാ ഷേപ്പിൽ ഒരു ക്ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ക്ലാമ്പിൻ്റെ തൊട്ട് മുൻഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 ഹോൾ ഇട്ടിട്ടുണ്ട് ചെറുത്. അതേപോലെ തന്നെ നമ്മൾ RC മഡ്ഗാർഡിൽ ഇട്ടിട്ടുണ്ട് 4. ഇതാണ് RC മഡ്ഗാർഡ്. ഇതിലും 4 ഹോൾസ് വീതം ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ. ഈ 4 ഹോൾസും കൂട്ടിയിട്ട് നമ്മൾ സിപ്പിട്ടായിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ മഡ്ഗാർഡായിട്ട്. അതായത് ഏകദേശം ഇങ്ങനെ ഈ ഒരു ലെവലിലിട്ടിട്ട് വലിച്ച് കെട്ടും രണ്ട് സൈഡും കൂടെ. നമ്മളെ മഡ്ഗാർഡ് ഉള്ളത്തെ പീസ് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു റബ്ബറിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളെ ഈ മഡ്ഗാർഡ് നമുക്ക് വേണ്ട പൊസിഷനിലാണ് സെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് കിട്ടില്ല. അപ്പോൾ ഇത്തിരി കുറച്ചുകൂടി മുന്നോട്ട് കയറ്റി വെച്ച് വണ്ടിക്ക് പ്രോപ്പറായിട്ട് ലുക്ക് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മളോട് റബ്ബർ ഷീറ്റ് വെച്ചിട്ട് 2 ഹോൾസ് വീതിട്ടിട്ട്, കണ്ടോ, 2 ഹോൾസ് ഇട്ടിട്ടുണ്ട്. അതിലൂടെ നമ്മൾ സിപ്പിട്ട് ഇട്ടിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെയും നമ്മളെ RC മഡ്ഗാർഡിൻ്റെയും ഗ്യാപ്പിൽ ഈ സാധനം വന്നിട്ട് കയറും. അതിനും 2 ഹോൾസ് വീതിട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ സിപ്പിട്ടായിട്ടിട്ട് ചെയ്യും. അതിൻ്റെ ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ കാണിച്ചത് ഫുള്ള് ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, നമ്മൾ വർക്ക് ചെയ്യണമല്ലോ.
ഇപ്പോ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്പേസർ ഒക്കെ ഇട്ടാണ്ട് സെറ്റ് ചെയ്തു. മൂന്നല്ല നാലല്ല അഞ്ച് സിപ്പ് ടൈമിലാണ് നിൽക്കുന്നത്. ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, പിന്നെ ഇത് രണ്ട്. ഈ സിപ്പ് ടൈം മൂന്നും കൂട്ടിക്കാണ്ട് ഒരെണ്ണം ഇതും കൂട്ടി, ഇതും കൂട്ടിയിട്ട് ഒരെണ്ണം കൂടെ. അതിൻ്റെ ഇടയിൽ നമ്മളെ ചളി തീർക്കാതിരിക്കാൻ റബ്ബറിൻ്റെ ഒരു ഷീറ്റും. ഇനി ബാക്കി എൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പോവാണ്, ആ ഒരു വൃത്തി കിട്ടാൻ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. ഇത്തിരി അടിച്ച് ബാക്കിയൊക്കെ ഉണ്ട്. കാരണം ഇൻകേസ് എന്തെങ്കിലും ടൈറ്റ് അല്ലെങ്കിൽ ലൂസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇത് ഇത്തിരി കൂടി യൂസ്ഫുൾ ആവും. പിന്നെ ഇൻകേസ് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ സിപ്പ് ടൈസ് പൊട്ടി പോകും, വേറെ വെച്ച് കൊടുത്താൽ മതി, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതെന്തും തമ്മിൽ മാക്സിമം ക്ലിയറൻസ് കിട്ടും, കാരണം അത് ലോവർ ചെയ്ത വണ്ടിയാണ്. ഇത് തമ്മിൽ നമുക്ക് മാക്സിമം ഡിസ്റ്റൻസും കിട്ടും. ഈ അണ്ടർബെല്ലിയും KTM RC സീരീസിൻ്റെ മഡ്ഗാർഡും വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ബൈ ബൈ.